ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ക്യൂ ആൻഡ് ഡി ആണ് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ചാനലിൽ ഒരുപാട് ഡൗട്ട്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്ന ഒരു കമൻറ്റിൻ്റെ ഒരു ആൻസറാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടുത്തൊരു ബ്ലൗസിൻ്റെ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ബ്ലൗസ് തയ്ക്കുന്ന ഒരു പ്രൊഫഷണൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെയാണ് നമുക്ക് ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് അവർക്ക് ഒരു അളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ അളവിൻ്റെ പ്രകാരം എത്രയാണ് അതിൻ്റെ ഷോൾഡർ എടുക്കേണ്ടത്, അതുപോലെ തന്നെ ബാക്കിൻ്റെ നെക്ക് എത്ര എടുക്കണം, അതുപോലെ ആംഹോളിൻ്റെ ലെങ്ത് എത്ര എടുക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ആൻസർ ഒരു ഉത്തരമായിട്ട് ഞാൻ പറയണില്ല, മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ ടിപ്സായിട്ട് തരാം. എല്ലാ ടൈപ്പ് ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലൊരു ടിപ്പായിട്ട് ഞാൻ അതിനൊരു ആൻസർ, കോമൺ ആയിട്ടൊരു ആൻസർ തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രധാന കണ്ടൻറ്റ്. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് കമൻസുകൾ പറയാനുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒക്കെ കമൻറ്റായിട്ട് എഴുതുക. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് ഞങ്ങൾ ഷോർട്ടായിട്ട് എടുക്കണല്ലോ കേട്ടോ. ബോഡി മെഷർമെൻറ്റിൽ നിന്ന് ഫുൾ ഷോൾഡർ നമുക്ക് ഒരു 15 ഇഞ്ച് ഉള്ളൊരു വ്യക്തിയാണ് വിചാരിക്കും. ബാക്ക് ഷോൾഡർ ആണ് കേട്ടോ 15 ഇഞ്ച്. അപ്പോൾ 15 ഇഞ്ച് ബാക്കിൻ്റെ ഇറക്കം വരണം. ബാക്കിൽ നമുക്ക് ഫുൾ ഷോൾഡർ എടുത്തേക്ക് വന്നു. ഇതിൽ നിന്ന് നമ്മൾ നോർമലി ബാക്കിലെ നെക്കിന് 5 ഇഞ്ചാണ് ഇറക്കം എന്ന് വിചാരിക്കുക. 5 ഇഞ്ചാണ് നമ്മൾ ആ ഒരു ചുരിദാർ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇറക്കം എന്ന് വിചാരിക്കുക. ബാക്കിലത്തെ ഇറക്കം നമ്മൾ 5 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 15 ഇഞ്ച് ബാക്കിൽ ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ ഷോൾഡർ ഉണ്ട് എങ്കിൽ 1.5 ഇഞ്ച് ലെസ് ചെയ്യണം. അതായത് 15 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത്, 15 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ച് കുറയ്ക്കുക, 1.5. അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ ഷോൾഡർ നമ്മൾ എത്രയായിട്ടാണ് കണക്കാക്കുകയെന്ന് വെച്ചാൽ 13.5 ഇഞ്ച് ഷോൾഡറുള്ള വ്യക്തിയായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുക. 5 ഇഞ്ച് ബാക്കിലേക്ക് നമ്മൾ നെക്കിന് ഇറക്കം കൊടുക്കുന്നു, കഴുത്തിറക്കം കൊടുക്കുക 5 ഇഞ്ച്. ഓക്കെ, 5 ഇഞ്ച് നോർമൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ചു, നമുക്ക് കിട്ടിയ ഷോൾഡറിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ കുറച്ചു. അപ്പോൾ നമ്മൾ 13.5 ഇഞ്ചാണ് ആ വ്യക്തിക്ക് ഷോൾഡറായിട്ട് എടുക്കുന്നത്. അപ്പോൾ 13.5 ഇഞ്ച് ഷോൾഡറായിട്ട് എടുക്കുമ്പോൾ ഹാഫ് ഷോൾഡർ എത്രയാ, നമ്മൾ ചുരിദാർ 4 ആക്കി മടക്കി ഇടുമ്പോൾ ഹാഫ് ഷോൾഡർ ഇതാ 6.25 ഇഞ്ചാണ് ഹാഫ് ഷോൾഡർ വരുന്നത്. അപ്പം നമുക്ക് ഇതിനെ 2 ആയിട്ട് മടക്കിയപ്പോൾ ഹാഫ് ഷോൾഡർ വന്നത്, നമ്മുടെ ചുരിദാറിനെ നമ്മൾ തുണി 4 ആക്കി മടക്കിയിട്ട് ഇടുമ്പോൾ ഹാഫ് ഷോൾഡർ വരുന്നത് നമുക്ക് 6.25 ഇഞ്ചാണ് നമുക്ക് ആ വ്യക്തിക്ക് ശരിക്കും ബാക്കിൽ 15 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിൽ ഷോൾഡർ ഉള്ള വ്യക്തിക്ക് നമ്മൾ ഹാഫ് ഷോൾഡർ ആയിട്ട് എടുത്തത് 6.25 ആണ്. ഓക്കെ, 5 ഇഞ്ചാണ് ബാക്കിനേക്ക് ഇറക്കെടുക്കണമെങ്കിൽ. ഇനി ഇതേ സമയം ഈ പറഞ്ഞ 5 ഇഞ്ചിന് പകരം നമ്മളവിടെ 4 ഇഞ്ച് 1 ഇഞ്ചും കൂടിയും കുറച്ചു. ബാക്കിലത്തെ ഇറക്കം 15 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിൽ ഫുൾ ഷോൾഡർ ഉള്ള വ്യക്തിക്ക് 4 ഇഞ്ച് ബാക്കിലേക്ക് ഇറക്കം എടുക്കുന്നു ഉള്ളതെങ്കിൽ 4 ഇഞ്ചസാണ് ബാക്കിലേക്ക് ബാക്കിനെക്കിൻ്റെ ഇറക്കെടുക്കുന്നതെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ കുറച്ചില്ലേ, ആ 1.5 ഇഞ്ച് കുറച്ചതിന് ഇവിടെ നമ്മൾ 15 ഇഞ്ചിൽ 1.5 ഇഞ്ചല്ലോ കുറച്ചത്. അപ്പോൾ 4 ഇഞ്ചായിട്ട് എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ 5 ഇഞ്ച് വന്നപ്പോഴാണ് നമ്മൾ 1.5 ഇഞ്ച് കുറച്ചത്. ഓക്കെ, 15 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് വന്നപ്പോൾ ആ വ്യക്തിക്ക് 1.5 ഇഞ്ച് കുറച്ചു. ഇനി നമ്മൾ അതേ സമയം 4 ഇഞ്ച് എടുക്കുന്നുള്ളൂ, അതിനെക്കാട്ടിലും നമ്മൾ നോർമൽ 5 ഇഞ്ച് എന്നുള്ളതിൽ നിന്ന് വിട്ടിട്ട് 4 ഇഞ്ച് 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കണമെങ്കിൽ 15 ഇഞ്ച് മെഷർമെൻറ്റ് ബോഡി മെഷർമെൻറ്റ് ഉള്ള വ്യക്തിക്ക് നമ്മൾ എത്ര കുറയ്ക്കണം, 1 ഇഞ്ച് കുറച്ചാൽ മതി, 1 ഇഞ്ചാണ് നമുക്ക് കുറയ്ക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് നമ്മൾ 14 ഇഞ്ചായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കുന്നത് ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ ഹാഫ് ഷോൾഡർ എത്ര വരും, 14/2, അപ്പോൾ 7 ഇഞ്ചാണ് ആ വ്യക്തിക്ക് നമ്മൾ ഹാഫ് ഷോൾഡറായിട്ട് എടുക്കുന്നത്. ഈ 15 ഇഞ്ച് ബോഡി മെഷർമെൻ്റ് ഉള്ള വ്യക്തിക്ക് 4 ഇഞ്ച് ബാക്കിലേക്ക് ഇറക്കെടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവിൽ നിന്ന് 1 ഇഞ്ചാണ് ഹാഫ് ഷോൾഡറിൽ കുറയ്ക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 14 ഇഞ്ച് വരും. 14 ഇഞ്ച് ഷോൾഡറാക്കി കണക്കാക്കിയിട്ട് അതിൻ്റെ ഹാഫ് ഷോൾഡർ വരുമ്പോൾ 2/2, അപ്പോൾ 7 ഇഞ്ചാണ് നമ്മൾ 4 ആക്കി മടക്കിയിട്ടതിൽ നമ്മൾ ഷോൾഡറായിട്ട് എടുക്കുന്നത് ആ വ്യക്തിക്ക്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അതേ സമയം അതേ വ്യക്തിക്ക് തന്നെ നമ്മൾ 3 ഇഞ്ച് വളരെ ചെറിയ
നെക്ക കൊടുക്കും എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ 15 ഇഞ്ചാണ് നമ്മൾ ആ വ്യക്തിക്ക് അളവ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. 15 ഇഞ്ച് ഷോൾഡറിൻ്റെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഡിവൈഡ് ബൈ 2½ ഷോൾഡർ, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, സെയിം അളവ് തന്നെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ 7½ ഇഞ്ച് ഇതിനെ ഷോൾഡർ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ എടുക്കും. അതായത് സെയിം എത്രയാണോ നമുക്ക് ബോഡി നിന്ന് അളവെടുത്ത് അതേ അളവ് തന്നെ എടുക്കുന്നു. നമ്മൾ എത്ര നമ്മൾ ഈ ഷോ ബാക്കിലത്തെ ഇറക്കം, നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നു. ഇനി അതേസമയം നമ്മൾ 5 ഇഞ്ചിന് മുകളിലേക്ക്, ഇപ്പോൾ 6 ഇഞ്ച് തൊട്ട് ഒരു 8 ഇഞ്ച് വരെയൊക്കെ, 8 ഇഞ്ചിൻ്റെ ഉള്ളിൽ 8 വരെയൊക്കെ കേട്ടോ, 6 ഇഞ്ചിന് മുകളിലോട്ട് ഓക്കെ, 8 ഇഞ്ച് വരേക്ക്, 8 ഇഞ്ചിന് തൊട്ട് താഴെ വരേക്ക്, ഓക്കെ, അതുവരേക്ക് നമ്മൾ എടുക്കുന്ന അത് അങ്ങനെയുള്ള അളവിലാണ് നമ്മൾ ഈ 15 ഇഞ്ചിൻ്റെ ഷോൾഡറുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ എടുക്കണമെന്ന് വിചാരിക്കാം. 6 ഇഞ്ചിന് മുകളിൽ ബാക്കിൽ ഇറക്കം എടുക്കുന്നുണ്ട്. 8 ഇഞ്ച് വരെ, ഒരു 6½, 7, 7½, 7¾, 8 ഇഞ്ച് വരേക്ക് നമ്മളൊരു അതേ വ്യക്തിക്ക് തന്നെ ബാക്കിൽ നെക്ക് ഇറക്കണമെന്ന് വിചാരിക്കുക. ഇറക്കിയിട്ടാണ് എടുക്കുന്നത് ആ വ്യക്തിക്ക് ബാക്കിൽ കഴുത്തിൻ്റെ ഇറക്കം ഇത്ര വരേക്ക് എടുക്കുന്നു എങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് 2 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. നമുക്ക് കിട്ടിയ ബോഡി മെഷർമെൻറ്റിന് കിട്ടിയ അളവിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കും. അപ്പോൾ എത്ര വരും? 13 ഇഞ്ചാണ് ആ വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ 6 ഇഞ്ചിന് മുകളിൽ 8 ഇഞ്ച് വരെ ഉള്ളിൽ വരേക്ക് നമ്മൾ വരുമ്പോൾ 13 ഇഞ്ച് എടുക്കും. ഈ 13 ഇഞ്ചിൻ്റെ ഹാഫ് ഷോൾഡർ എത്രയാണ് വരുന്നത്? 13 ÷ 2, 6½ ഇഞ്ചാണ് നമുക്ക്. അപ്പോൾ ആ വ്യക്തിക്ക് ഹാഫ് ഷോൾഡർ എടുക്കുക, ആ വ്യക്തിക്കായിട്ട് എടുക്കുന്നത്. പിന്നെ ഈ 15 ഇഞ്ചിനുള്ള വ്യക്തിക്ക് തന്നെ നമ്മൾ 8 ന് മുകളിലേക്കൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഈ 2 ന് പകരം 2½ ഇഞ്ച് എടുക്കും. ഓക്കെ, അതിപ്പോൾ 18 ഇഞ്ച് ഉള്ള വ്യക്തിയാണെങ്കിൽ 2½ ഇഞ്ച് എടുക്കും. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞതിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിലത്തെ നെക്കിൻ്റെ ഇറക്കം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഷോൾഡറിനെല്ലാം മാറ്റം വരുന്നുണ്ട് എന്നതാണ്. കോമൺ ആയിട്ട് 5 ഇഞ്ച് വരികയാണെങ്കിൽ എടുക്കണമെന്ന് വെച്ചാൽ, ബാക്കിലേക്ക് ഇറക്കം എടുക്കണമെന്ന് വെച്ചാൽ 1½ ഇഞ്ച് കുറയ്ക്കും. അല്ല, അതിന് 4 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ ബാക്കിലേക്ക് ഇറക്കം എടുക്കണമെങ്കിൽ 1 ഇഞ്ച് കുറയ്ക്കും. 3 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ചിനുള്ള അതേ ലെവൽ തന്നെ ഇടും. കാരണം തീരെ ഇറക്കം ഇല്ലാത്തത് കൊണ്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഇത് കിട്ടുമ്പോൾ നെക്ക് വൈഡൊക്കെ ഉണ്ടാകുമ്പോഴാണ് കഴുത്ത് ആ വ്യക്തിക്ക് ആ കഴുത്ത് കയറുള്ള ഡ്രസ്സ് ഇടാനായിട്ട് കഴുത്ത് കയറുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാണ്ടിരുന്നത്, തീരെ ഇറക്കം കുറവായതുകൊണ്ട്. ഈ സമയം ഇറക്കം കൂടുന്തോറും നമ്മൾ ആ ഷോൾഡറിൻ്റെ അളവ് കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഇഞ്ചിന് മുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ 2 ഇഞ്ച് 8 ഇഞ്ച് വരേക്ക് നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ാണ് ഇതിൻ്റെ ആ ഒരു സാധാരണ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷർമെൻറ്റ്. ഇപ്പോൾ ഇത് ബാക്കിൽ നെക്ക് എന്ന് പറഞ്ഞാലും ഇതേ അളവുകളുടെ ഏകദേശ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്കും എന്തെടുക്കുന്നത്, അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലേക്കും നെക്കിനെ ഇറക്കെടുക്കുന്നത്. ആ ഒരു ബേസിലാണ് നമ്മളിത് പറഞ്ഞത്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കൈക്കൂടിയിൽ ലെങ്ത് എടുക്കുക എന്ന് പറയുന്നത്, നമുക്ക് ചെസ്റ്റിൽ എത്രയാണ് മൊത്തം അളവ്? 40 ആണെന്ന് വിചാരിക്കുക. അതിന് 4 ½ 10, അപ്പോൾ അതിന് 2½ ഇഞ്ച് കുറയ്ക്കാന്നതാണ് നോർമലി ഒരു വ്യക്തിക്ക് വേണ്ട കൈക്കൂടിയുടെ ലെങ്ത് എന്ന് പറയുന്നത്, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോൾ 40 ഇഞ്ചാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെസ്റ്റ് അളവ് വന്നിട്ട്, ടോട്ടൽ ചെസ്റ്റ് അളവ് വന്നിട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 വരുന്നു. വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആയിട്ട് മൊത്തം ടോട്ടൽ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് വന്നത്. ഓക്കെ, 10 ഇഞ്ച് വന്നു. ഈ ശേഷം നമ്മൾ അതിൽ നിന്ന് കൈക്കൂടിയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് 2½ ഇഞ്ച് കുറയ്ക്കും. 1, 2, 2½. അപ്പോൾ നമുക്ക് 7½ ഇഞ്ചാണ് കിട്ടുന്നത്. ഇത് നമുക്കൊരു 3 ഇഞ്ച് വരെയുള്ള ഒരു നോർമൽ നെക്കിലാണെങ്കിൽ 7½ ഇഞ്ച് എടുക്കാം. 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കണമെങ്കിൽ 7½ ഇഞ്ച് എടുക്കാം. ഇനി ഈ 3 ഇഞ്ചിനെക്കാട്ടിലും ഒരു 5 ഇഞ്ചൊക്കെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് ഇറക്കം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ചസ് കുറയ്ക്കാം, മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഇതിൽ അപ്പോൾ 7 ഇഞ്ചസ് എടുക്കാം. ഇപ്പോൾ ഒരു 4 ഇഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 7 ഇഞ്ച് എടുക്കാം. ഒരു 6 ഇഞ്ചിന് മുകളിലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 6½ എടുത്താൽ മതി. അങ്ങനെ കുറച്ച് അതിനനുസരിച്ച് നമ്മൾ ആം ഹോളിലും ഡിഫറൻസ് വരുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്രയാണ് ഓരോ ഭാഗത്തേക്ക് അളവുകൾ എടുക്കുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ മൊത്തം എല്ലാ ഭാഗങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ വീഡിയോ ടിപ്സ് എല്ലാം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.